ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. വിജയുടെ വില്ലൻ ആവാൻ സഞ്ജയ് ദത്ത്. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു സഞ്ജയ് ദത്ത്. എന്നാൽ കുറച്ചു കാലങ്ങളായി അദ്ദേഹം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു KGF 2 അതിര എന്ന കഥാപാത്രം. ഇപ്പോൾ ഇതാ തമിഴിലും വില്ലനായി എത്താനായിട്ട് പോവുകയാണ് സഞ്ജയ് ദത്ത്. വിജയും ലോകേഷ് കനരാജും ഒന്നിക്കുന്ന തലപ്പതി 67 മൂവിയിലായിരിക്കും സഞ്ജയ് ദത്ത് വില്ലനായിട്ട് എത്തുക. ഇതിനായിട്ടുള്ള പ്രാരംഭ ചർച്ചകൾ ലോകേഷ് കനരാജ് ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ 7 Screen Studios നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്രാരംഭഘട്ട വർക്കുകളിലാണ് ഇപ്പോൾ ലോകേഷ് കനരാജ് ഉള്ളത്. എന്തായാലും മാസ്റ്റർ പോലെ ആയിരിക്കില്ല ഇതൊരു 100% ലോകേഷ് കനരാജ് ചിത്രമായിട്ടായിരിക്കും ഒരുങ്ങുക. ഇക്കാര്യം അദ്ദേഹം നേരത്തെ തന്നെ ഇന്റർവ്യൂകളിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ വിജയ് തലപ്പതി 66 മൂവിയുടെ തിരക്കിലാണ് ഉള്ളത്. ചെന്നൈയിൽ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിലെ ഷൂട്ടിംഗ് സെറ്റ് പൂർത്തിയാവാത്തതിനാൽ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ ആദ്യ ഷെഡ്യൂളിലെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പൃഥ്വിരാജ് നായകനായി ഡിജോജിയ സാനണിയുടെ സംവിധാനത്തിൽ റിലീസായ ജനകരമന എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത്. എങ്കിൽ പോലും സിനിമയുടെ പ്രൊമോഷൻസ് വളരെ ദയനീയമാണെന്ന് പറയാതെ വയ്യ. കാരണം ഇത്രയും മികച്ച ചിത്രത്തിന് നല്ല രീതിയിൽ പ്രൊമോഷൻ നൽകിയിരുന്നുവെങ്കിൽ അത് ചിത്രത്തിന്റെ കളക്ഷനെ വളരെയധികം സ്വാധീനിക്കുമായിരുന്നു. എന്തായാലും ചിത്രത്തിന്റെ പ്രൊമോഷൻസിന്റെ കുറവ് ആദ്യ ദിന കളക്ഷനിൽ വ്യക്തമായിട്ട് തന്നെ നിഴലിക്കുന്നുണ്ട്. ആദ്യ ദിനം 1.60 crore രൂപ മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും മികച്ച അഭിപ്രായം ലഭിച്ചത് കൊണ്ട് തന്നെ നൈറ്റ് ഷോകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ ഈ ഒരു സിനിമയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.